ഗോൾഫ് ക്ലബിന്റെ വിശേഷങ്ങൾ എന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. നൂറ്റി 150 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ ഗോൾഫ് ക്ലബാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ എൻട്രൻസിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യാൻ പോണത്. ഹലോ, ഇത് ഖത്തർ ഗോൾഫ് ക്ലബിൻ്റെ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ ഇന്നത്തെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ടൂർണമെൻ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീക്കാം. നൂറ്റി 150 ഏക്കറിലാണ്, വിശാലമായിട്ട് പരന്നു കിടക്കുകയാണ് ഇവിടെ. ഏകദേശം എന്താ പറയുന്നത്, എല്ലാ ഇത്രയും മരുഭൂമിയിൽ ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളല്ല, വളരെ അതിമനോഹരമായിട്ടാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗോൾഫ് ക്ലബിലേക്ക് കയറുവാണ്. അതിൻ്റെ എൻട്രൻസിലാണുള്ളത്, കംപ്ലീറ്റ് മെറ്റൽ ഡിറ്റിലൂടെയാണ് കയറ്റി വിടുന്നത്. ഓക്കെ, സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ലൈഫ് സ്റ്റൈൽ എക്യുപ്മെൻറ്റ് സൊല്യൂഷൻസ്. യാ, നമ്മുടെ ചേട്ടനിവിടെ ഉണ്ട്. അദ്ദേഹം ഇതെന്താണെന്ന് സംഭവം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. Thank you. ഖത്തർ ഡ്യൂട്ടിയുടെയൊക്കെ ഷോപ്പിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, ടെമ്പററി ഷോപ്പ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലബിൻ്റെ മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കിഡ്സിൻ്റെ ഒരു ക്ലബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പമ്പരമാണ്, പുതിയ ടൈപ്പിലുള്ള പമ്പരമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സി, ദേ ആർ എക്സ്പ്ലെയിനിങ് ഹൗ ഇറ്റ് ഈസ്. നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ സിറ്റി ഗോൾഫ് ക്ലബ്. ഓക്കെ, കോച്ചിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു ഗോൾഫിനെ കുറിച്ചുള്ള അല്ലേ. ഓക്കെ, ഇറ്റ്സ് വെരി നൈസ്. ഇത് എഡ്യൂക്കേഷൻ സിറ്റി ഗോൾഫ് ക്ലബ് ആണ്. ഇവരെ
ഖത്തറിലെ ഗോൾഫിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ട് ഖത്തറിൽ മൊത്തമായിട്ട് ഗോൾഫ് പ്രൊമോട്ട് ചെയ്യാൻ. കോഴ്സിൻ്റെ എൻട്രൻസ് എൻട്രൻസിലേക്ക് നമ്മൾ കയറുകയാണ്. ഓക്കെ, യു ക്യാൻ സീ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. ഇത് തുടങ്ങിയത് 1998 ഈ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയത്. അന്ന് തൊട്ടുള്ള എല്ലാ ചാമ്പ്യൻസിൻ്റെയും പേരും അവരുടെ വിന്നിങ് ഇയറുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു കാറ് കിടക്കുന്ന കടപ്പ് കണ്ടോ? ഫെറാറി കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫെറാറി വ്യൂവേഴ്സൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്കോർ ബോർഡ് അവിടെ കാണാൻ പറ്റുന്നതാണ്. കണ്ടോ, ഗോൾഫ് ക്ലബിൻ്റെ അകത്ത് ചെറിയ ചെറിയ തടാകങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വിശാലമായിട്ട് കിടക്കുകയാണ്. ഇതൊരു പോയിൻ്റാണ്, അതിലെ സ്റ്റിക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, അതിലെ കളിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഒരു പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഫെറാറി കാറാണ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഡിക്കി. സോ നമ്മുടെ റിക്വസ്റ്റ് പ്രമാണിച്ച് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, സി അതിൻ്റെ അകത്തൊരു സ്പെയർ കാറുണ്ട്, ടയറുണ്ട്. സി ഇത് ഇത്രയാണ്. ഇത് എനിക്കൊരു ഫസ്റ്റ് ഇൻഫർമേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അവർ പറഞ്ഞു കേട്ടോ, ഇത് ഈ വണ്ടി കട്ടറിക്കൂടെ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫ്രണ്ട് 5 ഇഞ്ച് വരെ പൊങ്ങും. അപ്പോൾ ആ കട്ടറിൽ നിന്ന് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷപ്പെട്ടു. അതിന് സെൻസറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് ഫെറാറിയുടെ ഇൻ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇൻ്റീരിയർ.
വളരെ താന്നാണ് സീറ്റൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, എൻ്റെ സീറ്റിൽ തന്നെയുള്ള ബട്ടൺസൊക്കെ ഉണ്ടോ? ഭയങ്കര സെറ്റിങ്സാണ്. സ്റ്റിയറിങ്ങിൻ്റെ സെറ്റിങ്സ് പറയുകയേ വേണ്ട. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ റോളക്സിൻ്റെ ടൈമിംഗ് ആണ്, പക്ഷെ നമുക്കൊക്കെ സ്വപ്നത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ കാണുന്ന എല്ലാം ഗോൾഫ് ക്ലബിൻ്റെ ഓഫീസുകളാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ റെസ്റ്റോറൻറ്റുകളുണ്ട്. ടൂർണമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുന്നും മലകളും ഡെസേർട്ടും പുൽമേടുകളും എല്ലാം ആണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 150 ഏക്കറിലെ വിസ്മയമാണ് നിങ്ങളെ കാണുന്നത്. അപ്പുറം കാണുന്നതാണ് ലുസൈൽ സിറ്റി എന്ന് പറഞ്ഞൊരു ടൗൺഷിപ്പാണ് കാണുന്നത്. ഓക്കെ, അത് തന്നെ നമുക്ക് വളരെ വിശേഷം നിറഞ്ഞാണ്, അത്ഭുതങ്ങളുടെ ഒരു പർദീസയാണ് ലുസൈൽ സിറ്റി. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ഷെയർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓരോ ഡയറക്ഷൻസാണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ദൂരം ബോള് അടിച്ചെത്തിക്കുന്നവർക്കുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രീ വാട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നല്ല കൂൾഡ് ചിൽഡ് വാട്ടറാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഗെയിമുകൾ നടക്കുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഫേമസ് നമ്മുടെ ഗോൾഫ് പ്ലെയേഴ്സിൻ്റെ പേരാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഡേവിഡ് ഹവൽ, അഡ്രാൻ ഓഗൻ, ബ്രെൻ റിത്മർ, ക്ലെമൻ സോർഡറ്റ്, ലിയാൻ ജോൺസൺ, സ്കോട്ട്, അങ്ങനെ പല ആൾക്കാരാണ് അവരിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. സോ അവരെ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റിയതൊരു വലിയ ഇതായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതൊരു വലിയ സംഭവമായിട്ട് തോന്നുകയാണ്. ഓക്കെ, കിറ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. ഒരു കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത്, പല ടൈപ്പിലുള്ള ബാറ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ബോള് ഇതെല്ലാം ഹോൾഡ് ചെയ്യാനുള്ള സെറ്റപ്പുകളെല്ലാം ഉള്ളതാണ് ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ. നല്ല പൊടിക്കാറ്റ് അടിച്ച് പറന്ന് വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഈ ഗോൾഫ് ക്ലബിലെ വിശേഷങ്ങൾ. ഇപ്പോൾ സമയം ഏകദേശം 11:45 ഞങ്ങൾ ഇവിടെ വിട പറയുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു.
See you again with the new videos. Thank you. Bye-bye.